നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ C5 ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്റെ ഉമ്മ ഞാൻ പറഞ്ഞത് വല്ലതും മനസ്സിലായ ഉമ്മക്ക് ഓ അതല്ല എന്റെ അമ്പിളിക്ക് കിടപ്പിലാ ചക്ക വെട്ടിട്ടത് പോലെ കിടക്കണേ. അപ്പൊ ഞാൻ ഇതുവരെ പറഞ്ഞൊന്നും ഉമ്മക്ക് തല കേറിട്ടില്ലേ? ചക്കയും ഭാരം ഉള്ളതൊന്നും എടുത്തിട്ടൊന്നും ഇല്ല, എവിടെയും പോയിട്ടും ഇല്ല അമ്പിളിക്ക്. പിന്നെ എങ്ങനെയാന്ന് ഉമ്മ പറയണേ? മോള് വിഷമിക്കാതെ, ഞാനും വാപ്പയും കൂടെ ആ ഉസ്താദിനെ പോയെന്ന് കാണട്ടെ, എന്തെങ്കിലും ഒരു പരിഹാരം കാണാതിരിക്കത്തില്ല. പരിഹാരം എന്താന്ന് അറിഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ട് വന്നേക്കാം. മോള് വിഷമിക്കായി, മോളെന്നാ ഫോൺ വെച്ചോ, എന്നിട്ട് അങ്ങോട്ട് വന്നോളാം ഞങ്ങള്. ആ ശരി. എന്തോ ഉമ്മ എന്താ പറഞ്ഞേ? ഉമ്മയും പാപ്പയും കൂടെ ഉസ്താദിനെ കണ്ടിട്ടേ എന്തെങ്കിലും പരിഹാരം കണ്ടിട്ട് വരാന്ന്. പലഹാരം കൊണ്ടുവന്നിട്ട് എന്താ കാര്യം? പലഹാരം അല്ല പുണ്യേട്ടാ, പരിഹാരം. ആ പരിഹാരം എന്തപ്പോ പരിഹാരം ഉണ്ടാവുക? പിന്നെ അമ്പിളിക്ക് പറഞ്ഞ ആ മൂന്ന് കുഴി വന്നതേ ചിലപ്പോ ഒരു പ്രതിഭാസമായിരിക്കുമെന്ന്. പ്രതിഭാസം മൂന്ന് കുഴി കറക്റ്റ് അളവിൽ അടുപ്പിച്ചടുപ്പിച്ച് പൊട്ടത്തരം പറയല്ലേ. ദേവികേജി ഞാനൊരു കാര്യം ചോദിക്കട്ടെ? പറ ഞാൻ പോയിട്ട് ആ മൂന്ന് കുഴി കണ്ട് മൂടത്തെ, അതോടെ പ്രശ്നം തരുവോ? അതോടെ ഇങ്ങനെ പ്രശ്നം തീരാ. നാളെ ആകുമ്പോ പുതിയ മൂന്ന് കുഴി കുടിച്ചാലോ? അന്ന് ഞാൻ പോയിട്ട് മൂടും. അപ്പൊ അതിന്റെ പിറ്റേ ദിവസം മൂന്നെണ്ണം കുടിച്ചാലോ? പിറ്റേ ദിവസം നിങ്ങൾ രണ്ടാളും പോയി മൂടും, എന്നും എനിക്ക് പോകാൻ പറ്റുമോ? എന്തൊക്കെയാ ഈ പറയണ എന്റെ അപ്പുണ്ണി? ഇപ്പൊ നമ്മൾ ചിന്തിക്കേണ്ട എന്താണെന്നറിയോ? നമ്മൾ മൂന്ന് പേരും ആ സ്വപ്നം കണ്ടത്. ഈ പോക്ക് പോയാൽ നമ്മൾ മൂന്ന് പേരും തന്നെയായിരിക്കും ആ കുഴിയിൽ മൂടാനും പോകുന്നത്. എങ്ങനെയെങ്കിലും ഈ പ്രശ്നത്തിൽ നിന്ന് തടി തപ്പാൻ വേണ്ടിയിട്ട് എന്താ പരിഹാരം എന്നാ ചിന്തിക്കേണ്ടത്? ചേച്ചി ഉമ്മയും വാപ്പയും കൂടെ ഉസ്താദിനെ പോയി കണ്ടിട്ട് എന്തെങ്കിലും പരിഹാരമായിട്ട് വരും. അതെ, ഈ ഉസ്താദും രാജാവും തമ്മിൽ എങ്ങനെ ചേർന്ന് ഒരു മുതിരം പോലെ ഇരിക്കൂലേ? അയ്യോ ഷാഹിന അത് ശരിയാണല്ലോ. കാരണം തഞ്ചാവൂരിന്നല്ലേ ഈ രാജാവും ദേവിയൊക്കെ വന്നേക്കുന്നെ, അവിടെ തമിഴല്ലേ, ഉസ്താദ് പറയുന്ന അറബിയല്ലേ. അപ്പൊ ഈ അറബി പറയുമ്പോ ഇവർക്കത് മനസ്സിലാവോ? ചിലപ്പോഴേ ഉസ്താദിന്റെ പുതിയ മന്ത്രവും തന്ത്രവും ഒക്കെ കണ്ടിട്ട് രാജാവ് കൺഫ്യൂഷൻ ആയിട്ട് അങ്ങ് പോയാലോ? അങ്ങനെ പോവോ? പോവോ? പോവായിരിക്കും. പോവായിരിക്കും. എന്തായാലേ കുഴി മൂടുന്നതിന് മുമ്പ് ഞാൻ എന്റെ കുമാരി ഒന്ന് കണ്ടിട്ട് വരാട്ടോ. ഇരിക്കുന്ന കേൾപ്പിക്കരുത്, ഞാൻ അവിടെ ചെന്ന് അവളെയും കൂടെ വെറുതെ പേടിപ്പിച്ചോ. ഇനി അഥവാ മൂന്ന് കുഴിയും പോകുന്നുണ്ടെങ്കിൽ മൂന്നുപേരും ഒരുമിച്ച് പോയാൽ മതി, അങ്ങനെ ഇപ്പൊ ഇവിടുന്ന് രക്ഷപ്പെടാൻ നോക്കണ്ട. അതെ. എങ്ങനെ തോന്നുന്നു മോള് ഫോൺ ചെയ്ത് പറഞ്ഞപ്പോഴൊന്നും ഉമ്മ ഇത്രയൊന്നും വിചാരിച്ചില്ല. പക്ഷേ ഉസ്താദിന്റെ അടുത്ത് വാപ്പ പോയപ്പോഴാ കാര്യങ്ങളുടെ ഗൗരവം ഉമ്മയ്ക്ക് മനസ്സിലായത്. എന്താന്ന്? ഇവിടെ നിങ്ങൾ കുഴി കുഴിച്ചില്ലേ, കുറിച്ചപ്പോ കിട്ടിയത് ആരെയാന്ന് അറിയാമോ? ആരെയാ? ആരെയാ? സുലുവിന് അറിയാവോ? എനിക്കറിയത്തില്ല. എനിക്ക് ആവശ്യമില്ലാത്ത ബിൽഡപ്പ് കൊടുക്കാതെ അങ്ങോട്ട് മാറിയിരിക്കും. ഈ മക്കളെ ഇവിടെ കയറി കുടുക്കിയിരിക്കുന്ന നിസ്സാര സംഭവമല്ല, ഏതോ കൂടിയ സാധനമാ. അയ്യോ മോളെ ഒന്നും പറയണ്ട, എന്റെ കുഞ്ഞിന്റെ നടു തളർന്ന് കിടക്കുവാണോ അവിടെ? അയ്യോ ഉമ്മ നടു തളർന്നിട്ടൊന്നുമില്ല, ഒന്ന് ഉളുക്കിയതുള്ളൂ. അവനിപ്പൊ എന്ത് ചെയ്യുന്നു? കിടക്കുന്നു. അപ്പ പോയി, നടു പോയി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.